മാസിഡോണിയൻ സഭ തങ്ങളുടെ കഠിന ദാരിദ്ര്യത്തിലും അപ്രതീക്ഷിതമായ രീതിയിൽ ഔദാര്യവും ശുശ്രൂഷാ തൽപരതയും പ്രകടമാക്കി. അവരെ അന്ന് ഉത്തേജിപ്പിക്കാൻ ശ്ലീഹ പറഞ്ഞത് അക്കായിയായിലെ സഭ ഒരു വർഷം മുൻപേ ജെറുസലേം സഭയ്ക്കുള്ള സഹായധനം രൂപീകരിക്കാൻ തുടങ്ങിയെന്നാണ്. പക്ഷേ യാഥാർത്ഥ്യത്തിൽ തുടർന്ന് സംഭവിച്ചതെന്നാൽ മാസിഡോണിയൻ സഭ ഈ പ്രചോദനം ഉൾക്കൊണ്ട് ജെറുസലേമിലെ സഭയ്ക്ക് വേണ്ടി ഔദാര്യത്തോടും സ്നേഹത്തോടും ഇറങ്ങിത്തിരിച്ചപ്പോൾ അക്കായിയായിലെ സഭ തങ്ങളുടെ ആവേശത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് മന്ദീഭവിച്ചവരായി. അതുകൊണ്ട് ശ്ലീഹായ്ക്ക് മാസിഡോണിയൻ സഭയുടെ ഉദാഹരണം ചൂണ്ടിക്കാട്ടി കൊറിന്തോസ് അടക്കമുള്ള അക്കായിയൻ സഭകളെ ചൂട് പിടിപ്പിക്കേണ്ടി വരുന്നു. മാസിഡോണിയ, അക്കായിയ എന്നതൊക്കെ അക്കാലത്തെ ഗ്രീക്ക് പ്രവിശ്യകളാണ്. നാം കഴിഞ്ഞ ദിവസം കണ്ട 2 കൊരിന്തോസ് 8, പിന്നെ ഇന്ന് അധ്യായം 9 ഈ വിഷയത്തെയാണ് സ്പർശിക്കുന്നത്. സന്തോഷത്തോടെ ദാനം ചെയ്യുന്നവനെ ദൈവം ഇഷ്ടപ്പെടുന്നു, സുഭാഷിതം 22:8. ശ്രീഹ ഈ ഒരു ജ്ഞാനവിചാരം ഇവിടെ പകരുകയാണ്. പിന്നെ ഇന്ന് നമ്മൾ ഉദ്ഘോഷിക്കുന്ന സങ്കീർത്തനം 112 നിന്നും ഒരു വാക്യവും, ദൈവം ഔദാര്യത്തോടെ അനുഗ്രഹത്തിൻ്റെ വിത്തുകൾ വാരി വിതറുന്നു എന്ന്. ദൈവത്തിൻ്റെ നീതി എല്ലായ്പ്പോഴും നിലനിൽക്കുന്നതാണ്. ഈ നീതിയുടെ ആഘോഷത്തെ അനുകരിക്കാനാണ് ശ്രീഹ ഇന്ന് കൊരിന്ത്യരോട് ആവശ്യപ്പെടുന്നത്. ഈ സഹായധന സമാഹരണം കേവലം ഒരു സാമൂഹിക പ്രവൃത്തി മാത്രമല്ല, അത് വരവും അനുഗ്രഹവും എവലോകിയ തന്നെയാകുന്നു. അതുകൊണ്ട് തന്നെ നാം ചെയ്യുന്നവ ഈ അനുഗ്രഹത്തെ പുണരുന്ന തരത്തിലുള്ളവയാകണം. നമ്മളിൽ ദൈവാനുഗ്രഹം സമൃദ്ധമാകുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ എവലോകിയാസ്. ഇവിടെ നീതിയെ, ഡിക്കായോസൂനെ ഔദാര്യപൂർവകമായ ദാനധർമ്മവുമായി ബന്ധപ്പെടുത്തിയാണ് ശ്ലീഹ വിവരിക്കുന്നത്. ഔദാര്യപൂർവം നൽകുന്നവർ എല്ലാ നന്മകളുടെയും ഉറവിടമായ ദൈവത്തെ തന്നെയാണ് സ്തുതിക്കുന്നത്. ദൈവം തരുന്ന നിതാന്തമായ അനുഗ്രഹങ്ങളാണ് ഇവിടെ വിത്തുകളായി പരാമർശിക്കപ്പെടുന്നതും. ഏശയ്യ 55:10 മുതൽ ഹോസിയ 10:12 എന്നിവ ആധാരമാക്കിയാണ് ശ്ലീഹ ഇവിടെ സംസാരിക്കുന്നതും. ഇന്ന് ഗിരിപ്രഭാഷണത്തിൽ നാഥൻ പരിപാവനമായ 3 കാര്യങ്ങളെ വിശകലനം ചെയ്യുന്നുണ്ട്: ദാനധർമ്മം, പ്രാർത്ഥന, ഉപവാസം. മത്തായി 6, നിങ്ങളുടെ നീതിയെ സൂക്ഷിച്ചുകൊള്ളുവിൻ, നാഥൻ ആദ്യമേ മുന്നറിയിപ്പ് തരുന്നു. ഗിരിപ്രഭാഷണത്തിലെ ഏറ്റവും പ്രധാന പ്രമേയം നിയമവും സുവിശേഷവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണല്ലോ. ലോ ആൻഡ് ദ ഗോസ്പൽ. നിയമം ഒരുതരം ഭയവും മനമടുപ്പും സൃഷ്ടിച്ചെന്ന് വരാം. പേടിച്ചും മറ്റുള്ളവരെ ബോധിപ്പിക്കാനും കാര്യങ്ങൾ അനുഷ്ഠിക്കുന്ന രീതി, പെർഫോമൻസ്. സുവിശേഷമാകട്ടെ സ്വാതന്ത്ര്യവും കൃപയും പകരുന്നു. നിയമം അനുസരണം ആവശ്യപ്പെടുന്നു. അപ്പോൾ സുവിശേഷത്തിന് അനുസരണം ആവശ്യമില്ലെന്നാണോ? അല്ലേ, അല്ല. അത് ഹൃദയപൂർവകമായ അനുസരണം ഉൾക്കൊള്ളുന്നു. റോമർ 6:16, 15:18, 1 പത്രോസ് 1:2. വിശ്വാസത്തിൻ്റെ അനുസരണം, ഉപാക്കോയി പിസ്തയോസ് എന്ന് ഇതിനെ ശ്രീഹ വിശേഷിപ്പിക്കുന്നു. റോമർ 1:5, 16:26, അത് ദൈവഹിതത്തോടുള്ള താഥാത്മ്യമെന്ന അനുസരണം തന്നെയാണ്. ഇന്ന് സങ്കീർത്തനം 112 ഇത്തരമൊരു അനുസരണത്തിൻ്റെ മാധുര്യത്തെയാണ് വിവരിക്കുന്നത്. നീതിമാന്റെ ദൈവഭയം യഥാർത്ഥത്തിൽ ഭീഷണമായ ഒരു ഭയമല്ല, ദൈവത്തോടുള്ള കിടയറ്റ സ്നേഹാദരമാണ്. ഇവിടെ ക്രിസ്തുനാഥൻ്റെ നീതി തന്നെയാണ് നാം അനുകരിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നതും. അവൻ്റെ ഔദാര്യഭാവം കിടയറ്റതാണ്, അചഞ്ചലമാണ്. അവൻ കൃപയുടെ വിത്തുകൾ വാരി വിതറുന്നു, അക്ഷയമായ ഓർമ്മകളെ വിരിയിക്കുന്ന ആ അനുഗ്രഹത്തിൻ്റെ വിത്തുകൾ. ഇന്ന് കൊരിന്ത്യരോട് ശ്ലീഹ പറയുന്നതും ഇതുതന്നെയാണല്ലോ. ഔദാര്യപൂർവകമായ നീതിയുടെ വിത്തുകൾ മുളപ്പിച്ച് അവയുടെ അനുഗ്രഹങ്ങളുടെ ഫലം കൊയ്യുവാൻ. അങ്ങനെ അവരുടെ ശുശ്രൂഷകൾ ലഭിക്കുന്ന ജെറുസലേം സഭയിലെ ദരിദ്രർ ദൈവസന്നിധിയിൽ എന്നും അവരെ കൃതജ്ഞതയോടെ ഓർക്കും. അതുകൊണ്ടാണ് ദാനധർമ്മം, പ്രാർത്ഥന, ഉപവാസം എന്നിവയിൽ നാം അവലംബിക്കുന്ന നീതിയെ ശ്രദ്ധിച്ചുകൊള്ളുവാൻ നാഥൻ ആവശ്യപ്പെടുന്നത്. ഇവ മൂന്നും ദൈവം മാത്രം കാണുന്ന രീതിയിൽ ചെയ്യാൻ നമുക്ക് സാധിക്കും. പൊതുവെ എല്ലാ മതവിശ്വാസങ്ങളിലും തന്നെ ഈ 3 കാര്യങ്ങൾ ആചാരപരമായി നിലനിൽക്കുന്നുണ്ട്. ഒരാചാരനിഷ്ഠ അക്കാര്യങ്ങളിൽ നല്ലതുമാണ്. പക്ഷേ ഈ ആചാരനിഷ്ഠ ഒരുവന്റെ ആന്തരിക മനോഭാവങ്ങളോട് പൊരുത്തമുള്ളതായിരിക്കണം. ആചാരത്തിൽ ധാർമ്മികതയുണ്ടാകണം. അകം തന്നെയായിരിക്കണം പുറമേക്ക് തെളിയുന്നത്. അല്ലാത്തതെല്ലാം പ്രഹസനങ്ങളാകും, വെറും നാടകങ്ങൾ. പ്രവർത്തിക്കുക, പൊയ്യേയിൻ എന്ന വാക്ക് ഇവിടെ കടന്നു വരുന്നത് ശ്രദ്ധേയമാണ്. ആചാരപരമായ പ്രവൃത്തികൾ, പെർഫോമൻസസ്, അതിനെയാണ് അവ സൂചിപ്പിക്കുന്നത്. എല്ലാത്തരം മതാനുഭവത്തിലും ഡ്രൊമേനോൺ പ്രവൃത്തികൾ, ലെഗോമേനോൺ കേട്ടവ, ഡെക്നിമേനോൺ കണ്ടവ എന്നീ ഘടകങ്ങളുണ്ട്. ഇവയിൽ പ്രവൃത്തികൾ വെറും അർത്ഥമില്ലാത്ത ആവർത്തനങ്ങളായി മാറാനുള്ള സാധ്യത ഏറെയാണ്. അർത്ഥമറിയാതെ, ദൈവഹിതമറിയാതെ, ദൈവോചിതം എന്ന് നാം സങ്കല്പിക്കുന്ന പ്രവൃത്തികൾ ആവർത്തിക്കുന്നത് വലിയൊരു ദൈവനിന്ദയാകാനും സാധ്യതയുണ്ട്. നമ്മുടെ ദൈവം എങ്ങനെയുള്ള ദൈവമാണെന്ന് തിരിച്ചറിവ് ഇവിടെ നിർബന്ധമാണ്. ആരാധന എന്നത്, കാരുണ്യപ്രവൃത്തി എന്നത് ആ ദൈവത്തെ അനുകരിക്കൽ തന്നെയാണ്. നാശകരമായതെന്ത്, രക്ഷാകരമെന്ത് എന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനുമാകണം.
ശ്രീഹ കൊറിയന്ത്യരോട് പറഞ്ഞതുപോലെ അനുഗ്രഹപ്രദായകം എവ്ലോഗിയോസ് ആകണം നമ്മുടെ പ്രവൃത്തികൾ. അല്ലാത്തതെല്ലാം വെറും നാടകീയ പ്രകടനങ്ങൾ, ഡ്രമാറ്റിക് പെർഫോമൻസസ് ആകും. ശബ്ദവും വെളിച്ചവും ആഡംബരങ്ങളും മേലാടകളും. ഇന്നത്തെ വ്യവഹാരത്തിൽ ഒപ്റ്റിക്സ് എന്ന് നാം പറയാറുണ്ട്. ആളുകളെ വീഴ്ത്താനുള്ള കാഴ്ചയൊരുക്കൽ. ദൈവത്തിന് സ്വയം കാഴ്ചയർപ്പിക്കാതെ മനുഷ്യർക്കായി കാഴ്ചകൾ ഒരുക്കുന്ന മനുഷ്യർ. ദൈവമാണ് നമ്മുടെ നീതിയെ വിലയിരുത്തുന്നവൻ എന്ന് തിരിച്ചറിയാൻ നാഥൻ ഇവിടെ നമ്മോട് പറയുന്നു. രഹസ്യത്തിലെല്ലാം കാണുന്ന സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രയോഗം മൂന്നാവർത്തിയാണ് ഇവിടെ കടന്നു വരുന്നത്. ഇന്നലെ ഈ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പരിപൂർണതയെ അനുകരിക്കാനായിരുന്നല്ലോ നാഥൻ നമ്മോട് ആവശ്യപ്പെട്ടത്. മത്തായി 5:38. നമ്മളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ഈ ദൈവിക വിത്ത് പരിപൂർണ ഫലങ്ങൾ അണിയുന്നത് പോലെയാണത്. ഈ വിത്താകട്ടെ ദൈവത്തിൻ്റെ നിഗൂഢമായ വഴികളിലൂടെയാണ് വളരുന്നതും. നമ്മളിൽ വളരുന്ന ദൈവരാജ്യമെന്ന വിത്ത് മർക്കോസ് 4:26 മുതൽ നാം കഴിഞ്ഞ ദിവസം കണ്ടത്. മനുഷ്യരുടെ മുൻപിൽ നടത്തുന്ന പ്രകടനങ്ങൾക്ക് മനുഷ്യർ തന്നെ പ്രതിഫലം തന്നുകൊള്ളും. ദൈവത്തിൽ നിന്ന് ആ വകുപ്പിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ പ്രവൃത്തികൾ കണ്ട് ജനം ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടടുത്ത് മത്തായി 5:16 നമ്മൾ ദൈവത്തിന് അർഹമായ മഹത്വം ഡോക്സ തട്ടിയെടുക്കുകയാണ്. മത്തായി 6:2 ഔദാര്യശീലത്തെ, ദാനധർമ്മത്തെ, എലിമോസൂനെ, നീതിയോട്, ഡിക്കായോസൂനയോട് തുലനം ചെയ്യുകയാണ് നാഥനിവിടെ. ഏറെ ശ്രദ്ധേയമാണ് ഇവിടെ ആവർത്തിക്കപ്പെടുന്ന ഉപ്പോക്രിറ്റോസ് എന്ന വാക്ക്. കപടനാട്യക്കാരെന്നാണ് അർത്ഥമെങ്കിലും നാടകത്തിലെ വേഷവിധാനത്തിൻ്റെ ഭാഗമായി പൊയ്മുഖം അണിയുന്നതിനെ സൂചിപ്പിക്കുന്നതാണിത്. ദാനവും തപവും ജപവുമെല്ലാം നാടകാവതരണം പോലെയാണെങ്കിൽ നാം കപടനാട്യക്കാർ, മുഖംമൂടി അണിഞ്ഞവർ എന്ന് വിളിക്കപ്പെടുന്നതിൽ അത്ഭുതമൊന്നുമില്ലല്ലോ.